മുൻ ലോക ഒന്നാം നമ്പർ ടി ട്വന്റി ബോളറും ശ്രീലങ്കൻ സ്പിന്നറുമായ വനിന്ദു ഹസരംഗ. അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ തുടരെ തുടരെ സെഞ്ചുറികളുമായി മികച്ച ഫോമിലുള്ള സഞ്ജു സാംസൺ. ഐ പി എൽ ഒന്നാം ദിന താരലേലത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ രസകരമായ ചില ചർച്ചകളാണ് ഇവരെ സംബന്ധിച്ച് നടക്കുന്നത്. ഹസരംഗയെ ടീമിലെത്തിച്ചത് സഞ്ജുവിൻ്റെയും രാജസ്ഥാന്റെയും പ്ലാനിന്റെ ഭാഗമാണോ എന്നാണ് ആരാധകർ തമാശ രൂപത്തിൽ ചോദിക്കുന്നത്. ടി ട്വന്റി ക്രിക്കറ്റിൽ അത്ര നല്ല റെക്കോർഡല്ല മുൻ ആർ സി ബി ബോളറും കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് താരവുമായിരുന്ന ഹസരംഗയ്ക്കെതിരെ സഞ്ജുവിനുള്ളത്. ആകെ 8 ഇന്നിംഗ്സുകളിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ 6 തവണയും ഹസരംഗ സഞ്ജുവിനെ പവലിയനിലേക്ക് അയച്ചു. ഹസരംഗയെ നേരിട്ട 43 പന്തുകളിൽ 40 റൺസ് മാത്രമാണ് സഞ്ജു സാംസണ് നേടാൻ കഴിഞ്ഞത്. 28 പന്തുകൾ ഡോട്ട് ബോളുകളായി മാറി. 3 വീതം ബൗണ്ടറികളും സിക്സറുകളും അടിച്ചിട്ടുണ്ടെങ്കിലും ഹസരംഗയ്ക്കെതിരെ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് 93 മാത്രമാണ്. താരലേലത്തിനിടയിൽ ഹസരംഗയുടെ പേര് വന്നപ്പോൾ ആദ്യ ബിഡ് നൽകിയത് രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു. മുംബൈ ഇന്ത്യൻസുമായി നടന്ന വാശിയേറിയ ലേലത്തിനൊടുവിൽ 5.25 കോടി രൂപയ്ക്ക് ഹസരംഗയെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കി. ഇതോടെയാണ് തങ്ങളുടെ ക്യാപ്റ്റനെതിരെ മികച്ച റെക്കോർഡുള്ള ഹസരംഗയെ രാജസ്ഥാൻ സൂത്രത്തിൽ റാഞ്ചിയതല്ലേ എന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ ചിലർ തമാശ രൂപത്തിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ട്രോളുകളും വന്നു തുടങ്ങി. എന്നാൽ സഞ്ജുവിനെ പോലെ ഒരു ബാറ്ററുടെ ബാറ്റിംഗ് മികവിന് മുന്നിൽ ഇത്തരം ട്രോളുകളിലൊന്നും വലിയ കാര്യമില്ല. ഒരു താരത്തിന് വേണ്ടി മാത്രമായി ഇത്തരത്തിൽ പ്ലാനുകളൊന്നും ഐ പി എൽ ഫ്രാഞ്ചൈസികൾ നടപ്പിലാക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. മൊത്തത്തിലുള്ള ടീം പ്ലാനിങ്ങിന്റെ ഭാഗമായി എടുക്കുന്ന തീരുമാനങ്ങളിൽ ചിലത് മാത്രമാണിത്. ഹസരംഗയെ പോലെ ഒരു മികച്ച സ്പിന്നറെ ടീമിലെത്തിക്കാൻ മറ്റു ഘടകങ്ങളും കാരണമായിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ വരുന്ന ട്രോളുകളിൽ പലതും വെറും സർക്കാസം മാത്രമായിരിക്കും എന്നത് മറ്റൊരു കാര്യം. എന്തായാലും കരുതലോടെയാണ് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ഐ പി എൽ താരലേലത്തെ നേരിട്ടത്. ഹസരംഗയ്ക്ക് പുറമെ ജോഫ്ര ആർച്ചർ, മഹേഷ് തീക്ഷണ, ആകാശ് മധ്വാൾ, കുമാർ കാർത്തികേയ തുടങ്ങിയ താരങ്ങളെയാണ് ആദ്യ ദിവസം രാജസ്ഥാൻ സ്വന്തമാക്കിയത്. ഇതിൽ ജോഫ്ര ആർച്ചർ തന്നെയാണ് ഏറ്റവും വിലപിടിപ്പുള്ള താരം. 12.5 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ ഇംഗ്ലീഷ് താരം ആർച്ചറെ ടീമിലെത്തിച്ചത്. മുംബൈ ഇന്ത്യൻസ്, ലക്നൌ സൂപ്പർ ജയൻസ് തുടങ്ങിയ ടീമുകളും ആർച്ചർക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ 3 സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ഉണ്ടായിരുന്ന മഹേഷ് തീക്ഷണയെ 4.4 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ ടീമിനൊപ്പം എത്തിച്ചത്. മുംബൈ ഇന്ത്യൻസും തീക്ഷണയെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തി. കുമാർ കാർത്തികേയ അടിസ്ഥാന വിലയായ 30 ലക്ഷത്തിനും ആകാശ് 1.2 കോടി രൂപയ്ക്കുമാണ് രാജസ്ഥാനിലെത്തിയത്. കഴിഞ്ഞ സീസണിൽ 14 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റ് സ്വന്തമാക്കിയ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 3rd സ്ഥാനത്തായിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ എലിമിനേറ്റർ മത്സരം വിജയിച്ചെങ്കിലും സൺറൈസേഴ്സിനെതിരെ നടന്ന 2nd ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ പരാജയപ്പെട്ടു. ഇത്തവണ കിരീടം മാത്രം ലക്ഷ്യമിട്ടാണ് രാജസ്ഥാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, റിയാൻ പരാഗ്, ധ്രുവ് ജുരൽ, ഷിംറോൺ ഹെറ്റ്മെയർ, സന്ദീപ് ശർമ്മ എന്നീ താരങ്ങളെയാണ് രാജസ്ഥാൻ ലേലത്തിന് മുമ്പ് നിലനിർത്തിയത്. ലേലത്തിന്റെ 2nd ദിവസം മികച്ച താരങ്ങളെ രാജസ്ഥാൻ ടീമിലെത്തിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്.